സ്വീകരിപ്പാരെന്നും നീ
നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ടത് തലപൊക്കി നോക്കുക എന്ന ഒരു ചെറിയ വാക്യശകലം. അതാണ് ഇന്ന് നമുക്ക് ചിന്തിക്കാൻ വെച്ചിരിക്കുന്നത്. തലപൊക്കി ചുറ്റും നോക്കുക. ദൈവത്തിന് സ്തോത്രം. നാം ചുറ്റും നോക്കുക. ഇന്ന് ചുറ്റും നോക്കാൻ നമുക്ക് കേൾപ്പില്ല. നാം തല താഴ്ത്തിയിരിക്കുകയാണ്, തല താണ്ടിയിരിക്കുകയാണ്, തല താണിയിരിക്കുന്നു. ചുറ്റും നോക്കാൻ നമുക്ക് സാധിക്കുന്നില്ല പല കാരണങ്ങളാൽ. അതിന് പറയാം അപകർഷതാബോധം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്നൊക്കെ പറയാം. അപകർഷതാബോധം, അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിയാൽ അപകർഷതാബോധമുള്ള ചില കാലങ്ങളിലെ ഓർക്കുന്നില്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലേക്ക്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അപകർഷതാബോധം കൊണ്ട് തല കുനിഞ്ഞവനായിരുന്നു. എന്നെ സഹായിപ്പാൻ ആരുമില്ലല്ലോ എന്ന്, ഒരു നല്ല ആലോചന പറഞ്ഞു തരാൻ ആരുമില്ലല്ലോ എന്ന് ആ ഒരു അപകർഷതാബോധം കൊണ്ട് എൻ്റെ തല കുനിഞ്ഞു പോയിരുന്നു. നമുക്ക് നിവർന്നു നിൽക്കാൻ പറ്റിയില്ലായിരുന്നു. പത്താം ക്ലാസ്സിലെ പഠിത്തത്തോടുകൂടി പഠിത്തം തീർന്നു. അതുകൊണ്ട് തല ഒന്നുകൂടി താണു. പഠിക്കാൻ ആഗ്രഹമില്ല എന്നിട്ടല്ല, പഠിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. അങ്ങനെ പത്താം ക്ലാസ്സിലെ പഠിത്തം കഴിഞ്ഞ് ഞാൻ വീട്ടിലെ കൃഷിപ്പണിക്ക് വേണ്ടി ഞാൻ ഇറങ്ങി. ഒരേ കാളയുടെ കൃഷിയുള്ളൂ, ഒരു 2 ഏക്കർ പാടത്തെ ഭൂമി, ബാക്കിയുള്ളതെല്ലാം പറമ്പാണ്. ദൈവത്തിന് സ്തോത്രം. മൊത്തത്തിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 10-12 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു. ഈ 2 ഏക്കർ അത് വേലക്കാർ വന്ന് ഉഴുവും, കാളി അഴിച്ചുകൊണ്ട് പോയി ഉഴുവും, അങ്ങനെ കാര്യങ്ങളെല്ലാം വേലക്കാർ ചെയ്യും. പക്ഷേ അതിൻ്റെ എല്ലാം മേൽനോട്ടത്തിനായിട്ട് ഞാൻ എൻ്റെ പഠിത്തമെല്ലാം നിർത്തി വീട്ടിൽ നിൽക്കുന്ന കാലം. ദൈവത്തിന് സ്തോത്രം. എന്നും നിരാശയായിരുന്നു, എന്നും തല താഴ്ത്തി നടക്കുകയായിരുന്നു, എന്നും തല കുമ്പിട്ട് നടക്കുകയായിരുന്നു, എന്നും മ്ലാനവദനമായിരുന്നു. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ വാക്യം എന്നെ പ്രചോദിപ്പിച്ചു. ഈ വാക്യം എനിക്ക് പ്രേരണ നൽകി. തലപൊക്കി ചുറ്റും നോക്കുക, തല താഴ്ത്തി ഇരിക്കേണ്ട എന്ന്. നീ തല താഴ്ത്തി ഇരിക്കേണ്ട, നീ മ്ലാനവദനായിരിക്കേണ്ട, നീ തല കുമ്പിട്ടിരിക്കേണ്ട, നീ ക്ഷീണിതനായിരിക്കേണ്ട, തലപൊക്കി ചുറ്റും നോക്കുക. കർത്താവിൻ്റെ സ്തോത്രം. ഇന്ന് ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾ ആരെല്ലാം തല താണിരിക്കുന്നുണ്ട്? പല പല കാര്യങ്ങളിൽ. മറ്റുള്ളവരെ പോലെ ആരോഗ്യം എനിക്കില്ലല്ലോ, തല താണു പോയി. മറ്റുള്ളവരെ പോലെ വരുമാന മാർഗം എനിക്കില്ലല്ലോ, തല താണു പോയി. മറ്റുള്ളവരെ പോലെ സൗന്ദര്യം എനിക്കില്ലല്ലോ, തല താണു പോയി. മറ്റുള്ളവരെ പോലെ വിദ്യാഭ്യാസം എനിക്കില്ലല്ലോ, തല താണു പോയി. മറ്റുള്ളവരെ പോലുള്ളതായ ജീവിത സൗകര്യങ്ങൾ എനിക്കില്ലല്ലോ, തല താണു പോയി. മറ്റുള്ളവരെ പോലെ നല്ലൊരു വീടില്ലല്ലോ, തല താണു പോയി. ദൈവത്തിന് സ്തോത്രം. ഓരോന്നോരോന്ന് ചിന്തിച്ചാൽ തല താഴ്ത്തിയിരിക്കുന്നവരാണ്. പുറമേ നോക്കിയാൽ തല താഴ്ത്തിയിട്ടില്ല, അകമേ നോക്കുമ്പോൾ തല താണ്ടിരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. തലപൊക്കി ചുറ്റും നോക്കുക. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ എൻ്റെ അപകർഷത എനിക്ക് മാറ്റിത്തരണമേ, എൻ്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എനിക്ക് മാറ്റിത്തരണമേ, എൻ്റെ കർത്താവേ എനിക്ക് ആരുമില്ല എന്നുള്ള ചിന്ത എനിക്ക് മാറ്റിത്തരണമേ. ആരുമില്ല എന്ന് ചിന്തിക്കുന്നവരോട് കർത്താവ് യേശു പറയുന്നു, നിനക്ക് ഞാനുണ്ട് എന്ന്. ബേഥസ്ദക്കുളക്കരയിൽ 38 കൊല്ലമായി തളർന്നു കിടക്കുന്ന മനുഷ്യൻ്റെ അരികിലേക്ക് യേശു കടന്നു ചെന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലാണ്. 38 കൊല്ലമായി തളർന്നു കിടക്കുന്ന മനുഷ്യൻ്റെ അരികിലേക്ക് കടന്നു ചെന്നു. അപ്പോഴുണ്ട് ആ മനുഷ്യൻ അവന് പ്രതീക്ഷയേറ്റ് ഇരിക്കുകയാണ്. വെള്ളം കലങ്ങുമ്പോൾ ആദ്യം, ആ വെള്ളം കലങ്ങുന്ന സമയത്ത് ആദ്യം വെള്ളത്തിലിറങ്ങുന്നവന് സൗഖ്യം പ്രാപിക്കുമെന്നാണ് അവിടെയുള്ള ഒരു പ്രത്യേകത. അതുകൊണ്ട് അവൻ സൗഖ്യം പ്രാപിപ്പാനായിട്ട് ചെല്ലാൻ തുടങ്ങുമ്പോഴേക്കും മറ്റാരെങ്കിലും ഇറങ്ങിക്കഴിയും. അതുകൊണ്ട് അവന് സൗഖ്യം പ്രാപിക്കാൻ കഴിഞ്ഞില്ല. 38 കൊല്ലം ആശയോടെ ഇരിക്കുകയാണ്. ആ കുളത്തിൻ്റെ, വേദസ കുളത്തിൻ്റെ അരികത്ത് ആശയോടെ ഇരിക്കുകയാണ്. പക്ഷേ സാധിക്കുന്നില്ല. നിരാശനായി അവൻ വലഞ്ഞ്, അവൻ വല്ലാതെ വിഷമിച്ച് ഇരിക്കുന്ന സമയത്ത് അപ്പോഴാണ് യേശു അടിയിലേക്ക് ചെന്നത്. യേശുവിനോട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. നിനക്ക് സൗഖ്യമാവാൻ ആഗ്രഹമുണ്ടോ, സൗഖ്യമാവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. അവനുടനെ
അവൻ്റെ പരാധീനത പറയുകയാണ്. യജമാനെ, എനിക്ക് മാർഗമില്ല, അവിടെ ഇറങ്ങി ചെല്ലുമ്പോഴേക്കും മറ്റാരെങ്കിലും ഇറങ്ങിക്കഴിയും, അതുകൊണ്ട് എനിക്ക് സാധ്യതയില്ല, എനിക്ക് സൗഖ്യമായി മനസ്സിലഞ്ഞിട്ടല്ല, പക്ഷേ എനിക്ക് ആരുമില്ല, എന്നെ സഹായിക്കാൻ എനിക്ക് ആരുമില്ല, എനിക്ക് ആരുമില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോഴാണ് യേശു പറഞ്ഞത്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കാം, എനിക്ക് ആരുമില്ലെന്ന് പറയുന്നതിനോട് യേശു പറയുന്ന നിനക്ക് ഞാനുണ്ട് എന്ന്. കർത്താവിന് സ്തോത്രം. ഇതൊരു പരമ യാഥാർത്ഥ്യമാണേ, നിങ്ങൾ ഒരിക്കലും മറക്കരുത്. എന്നെങ്കിലും എനിക്ക് ആരുമില്ല എന്നോർത്ത് നിങ്ങൾ കേഴുമ്പോൾ ഓർത്തുകൊള്ളണം, നിനക്ക് ഞാനുണ്ട് മകനേ എന്ന് പറയുന്ന ദൈവസ്നേഹം. നിനക്ക് ഞാനുണ്ട്. ആരോരുമില്ലാത്തവർക്ക് തുണയായി യേശുണ്ട്. വിധവമാർക്ക് കാന്തനായി യേശുണ്ട്. അനാഥർക്ക് പിതാവായി യേശുണ്ട്. ആരോരുമില്ലാത്തവർക്ക് തുണയും തണലുമായി യേശുണ്ട്. വിശ്വസിക്കുക, യേശു നമുക്ക് സമാധാനം തരുന്നവനാണ്. എനിക്ക് എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ എന്നോർത്ത് കേഴുമ്പോൾ നിങ്ങൾ വിശ്വസിക്കൂ, യേശു അത് കേൾക്കുന്നുണ്ട്, യേശു അറിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ വാക്കുകൾ പറയുമ്പോൾ ഞാൻ അനുഭവിക്കുന്നു കർത്താവായ യേശു അരികത്ത് നിൽക്കുന്നത്. ഞാൻ അനുഭവിക്കുന്നു യേശു ചേർന്ന് നിൽക്കുന്നത്. ഞാൻ അനുഭവിക്കുന്നു യേശുവിൻ്റെ ആ തൃക്കരനെ തലോടുന്നത്. ഞാൻ അനുഭവിക്കുന്നു യേശുവിനെ നാവ് സംസാരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ, ആരോരുമില്ല എന്ന് പറഞ്ഞ് മനക്ലേശത്തോടിരിക്കുന്നവർക്ക് യേശു പറയുന്നു, ഞാൻ നിനക്കുണ്ട് എന്ന്. തലപൊക്കി നീ നോക്കുക, തലപൊക്കി നോക്കുക. നമുക്ക് ഒന്നാമത്തെ കാര്യം നോക്കാം. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാം. 14-ാം വാക്യം. ലോത്ത് അബ്രാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രാമിനോട് അരുളി ചെയ്തത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. അബ്രഹാം തലതാഴ്ത്തിയിരിക്കുകയായിരുന്നു. അബ്രഹാം ദൈവത്തിന് വിളിയേറ്റ് പുറപ്പെട്ട ദൈവപുരുഷനാണ്, ദൈവത്തിൻ്റെ വചനം കെട്ട് പുറപ്പെട്ടയാളാണ്. അങ്ങ് മെസപ്പോട്ടേമിയൻ സമതലത്തിൽ നിന്ന് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി കടന്ന് അബ്രഹാം ഈ കനാനിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ അബ്രഹാം ഒരിടത്ത് കൂടാരമടിച്ചു, അവിടെ തലതാഴ്ത്തിയിരിക്കുകയാണ്, വിഷമിച്ചിരിക്കുകയാണ്, മനസ്സ് നൊന്തിരിക്കുകയാണ്. ദൈവം പ്രത്യക്ഷപ്പെട്ടു. ദൈവം അബ്രഹാമിനെ നോക്കി, നീ എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത്? അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ തലപൊക്കി ചുറ്റും നോക്കുക. അബ്രഹാമിന് അപ്പോൾ തലപൊക്കി നോക്കാൻ നിർവാഹമില്ല, കാരണം തല ഉയരുന്നില്ല. ദൈവം അബ്രഹാമിൻ്റെ പ്രയാസം മനസ്സിലാക്കി. അബ്രഹാമിൻ്റെ പ്രയാസം എന്താണ്? അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്ത് അബ്രഹാമിനെ വിട്ടുപോയി. ഒരുമിച്ച് പുറപ്പെട്ടതാണ്, ഒരുമിച്ച് യാത്ര പുറപ്പെട്ടു. ലോത്തും അബ്രഹാം ഒരുമിച്ച് യാത്ര ചെയ്ത് അവിടം വരെ വന്നതാണ്. പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും ലോത്ത് രണ്ടായി പിരിഞ്ഞു. അബ്രഹാമിൻ്റെ ഇടയന്മാരും അടയടയന്മാരും ലോത്തിൻ്റെ അടയടയന്മാരും തമ്മിൽ വഴക്കായി. അത് ക്രമേണ ഈ അബ്രഹാമും ലോത്തും, അബ്രഹാമിൻ്റെ സഹോദരപുത്രനാണ് ലോത്ത്, അവർ തമ്മിൽ വഴക്കാകാൻ ഇടയുള്ളതുകൊണ്ട് അബ്രഹാം പറഞ്ഞു, മോനെ ലോത്തിനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്തോ, നീ ഇടത്തോട്ടാണ് പോകുന്നെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, അല്ല നീ വലത്തോട്ടാണ് പോകുന്നെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. നാം തമ്മിൽ വഴക്കുണ്ടാകാൻ പാടില്ല, ഈ പുറജാതികളുടെ ഇടയിൽ നാം തമ്മിൽ വഴക്കുണ്ടാകാൻ പാടില്ല എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ വേർപിരിഞ്ഞു. ലോത്ത് നീരോട്ടമുള്ള സ്ഥലങ്ങളൊക്കെയും എല്ലാം തിരഞ്ഞെടുത്തു. ലോത്ത് നല്ല സ്ഥലങ്ങളൊക്കെ തിരഞ്ഞെടുത്തു. ലോത്ത് കൂടാരം നീക്കി നീക്കി അടിച്ച് ആ വളരെ മഹാസമ്പന്നനായി തീരാവുന്ന സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി. അപ്പോഴുണ്ട് അബ്രഹാം തലതാഴ്ത്തിയിരിക്കുകയാണ്. അബ്രഹാമിന് വിഷാദം എന്തായിരിക്കും? എന്താ വിഷാദം? അബ്രഹാമിന് വിഷാദം, നാം വിചാരിക്കും ലോകത്തെല്ലാം നല്ലതല്ല തട്ടിയെടുത്തല്ലോ എന്നുള്ളതായിരിക്കുമെന്ന് നമുക്ക് തോന്നാം. അല്ലാതല്ല വിഷാദം, ഇനിയും എനിക്ക് സ്ഥലമുണ്ടല്ലോ എന്ന്. ലോകത്തെല്ലാം കൊണ്ടുപോയെങ്കിലും എനിക്ക് ഇനി സ്ഥലമുണ്ടല്ലോ, അതാണ് ദുഃഖം. അതെന്താണ് ദുഃഖം? കാരണം ദൈവത്തിന് സ്തോത്രം. തുടർന്ന് വായിക്കുമ്പോൾ കാണാം അബ്രഹാമിൻ്റെ ദുഃഖം മക്കളില്ലല്ലോ എന്നാണ്. എനിക്ക് ഇത്രയും സ്വത്തൊക്കെ ഉണ്ട്, ഞാൻ ആരെ അനുഭവിക്കും? എനിക്ക് മക്കളില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം ഓർക്കുക, ദൈവത്തിൻ്റെ വചനം കേട്ട് പുറപ്പെട്ട ദൈവദാസനാണ്, പക്ഷേ ജീവിതത്തിൽ നിരാശ വന്നു പോയിരിക്കുന്നതാണ്. മക്കളില്ല, മക്കൾ വരുന്നിട്ടില്ല, അബ്രഹാം ദുഃഖമുണ്ട്. അപ്പോഴാണ് കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. അബ്രഹാമോട് പറഞ്ഞു, നീ തലപൊക്കി ചുറ്റും നോക്കുക. പിന്നെ പറയുന്ന വാക്യം വളരെ ഗംഭീരമായ വാക്യമാണ്. വായിക്കോ, നീ തലപൊക്കി ചുറ്റും നോക്കുക. നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ നാല് വശത്തേക്ക് നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. സ്തോത്രം. നീ കാണുന്ന ഭൂമിയൊക്കെ ഇല്ലേ, നിനക്ക് തരും, നിന്റെ സന്തതിക്കും ശാശ്വതാവകാശമായി തരും. ശാശ്വതാവകാശമായി, ശാശ്വതമായ അവകാശമായി നിന്റെ സന്തതിക്കും തരും എന്ന് പറഞ്ഞാൽ എന്താണ് ഈ അർത്ഥം? അബ്രഹാമിന് മക്കളുണ്ടാകുമെന്ന്. അബ്രഹാം ഞെട്ടിപ്പോയി. എന്താണ് കർത്താവ് ഈ പറയുന്നത്? സന്തതിക്കോ? അപ്പോൾ എനിക്ക് മക്കളുണ്ടാകുമോ? അബ്രഹാമിന് മനസ്സിലായില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന നിത്യനായ ദൈവം ജീവിക്കുന്നു, നിങ്ങൾ വിശ്വസിക്കൂ. ഒരു പ്രതീക്ഷയും ഇല്ലാത്തയിടത്ത് പുത്തൻ മുളകൾ മുളപ്പിച്ച് തരുന്ന കർത്താവായി ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അല്പം പോലും ആശയ്ക്ക് വകയില്ലാത്ത കാര്യങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം ജീവിക്കുന്നു. ആശയ്ക്ക് വകയില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു,
ഇനി സാധ്യതയില്ല എന്ന് പറഞ്ഞു. എന്നാൽ പ്രിയനെ എന്നോട് പറയട്ടെ, ആ ആശയ്ക്ക് വകയില്ലാതെ ഇരിക്കുകയാണ്, രോഗം സൗഖ്യമാകുകയില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്, ഇനി ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ലെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ അത്ഭുതത്തോടെ ഓർക്കുന്നു. അനേകാനേകം കാര്യങ്ങൾ ഓർക്കാനുണ്ട്, അത്ഭുതത്തോടെ ഓർക്കുന്നു. കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെ ചീഫ് സർജൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ഒരുമിച്ച് കഴിഞ്ഞ ഒരവസരത്തിൽ എൻ്റെ വീട്ടിൽ വരാനിടയായി. ഒന്ന് ഒരു വിസിറ്റിന് വേണ്ടി വന്നതാണ്. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം വന്ന് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, അന്ന് ഞാൻ ഓപ്പറേറ്റ് ചെയ്ത ആ രോഗി ഇവിടെ അവസ്ഥ എന്താണ്, ഉടനെ മരിച്ചു പോയോ എന്ന് ചോദിച്ചു. അന്ന് ബഹുമാനപ്പെട്ട മോദാലസിൻ്റെ ഇളയ മകൻ യാക്കോബ് ഏട്ടൻ അവിടെ ഒരു വയറിലെ ഒരു ഓപ്പറേഷൻ, വയറിൽ ക്യാൻസറാണ് എന്ന് പറഞ്ഞു ഓപ്പറേഷൻ നടത്തി. അത് എന്നിട്ട് ഒന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന് പറഞ്ഞ് ഡോക്ടറെ തുന്നിക്കെട്ടി വിട്ടു എന്നൊക്കെയാണ് കേൾവിയുണ്ടായിരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഡോക്ടർ ചോദിച്ചു, ആ മനുഷ്യൻ അദ്ദേഹം എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു, അദ്ദേഹം നല്ല സൗഖ്യമായിട്ടിരിക്കുന്നു, നല്ല സുഖമായിരിക്കുന്നു. എന്ത് സുഖമായിരിക്കുന്നു? ഒന്ന് സുഖമായിരിക്കുന്നു. അത് ഞാൻ അന്ന് ഓപ്പറേറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല. അവിടെ എല്ലാം വയറിലെ കുടലും എല്ലാം ആമാശയവും കുടലും എല്ലാം ഇഴുകിച്ചേർന്ന് ഒന്നും ചെയ്യാൻ നിർവാഹമില്ലാതിരുന്നല്ലോ. അങ്ങനെ ഞാൻ അതേപടി ഞാൻ കുത്തിക്കെട്ടി വയ്ക്കുകയാണല്ലോ ചെയ്തത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോക്ടറെ, അത് ജീവനുള്ള ദൈവം അത്ഭുതം പ്രവർത്തിച്ചതാണ്, ദൈവം പ്രവർത്തിച്ചതാണ്. ഡോക്ടർ അന്തം വിട്ട് നോക്കി നിന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ഈ ആശയേറ്റ് പോയടുത്ത് ആശ തരുന്നതാണ് ദൈവം. ദൈവം പ്രവർത്തിക്കും. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. എൻ്റെ കർത്താവിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒരു ചെറുപ്പക്കാരൻ പഠിക്കാൻ തുടങ്ങി. അവന് പഠിക്കാൻ താല്പര്യമുണ്ട്. അവന് ഏഴാം ക്ലാസ് വരെയേ പഠിച്ചുള്ളൂ. അവൻ ഏഴാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ അവന് പിന്നെ പഠിക്കാൻ സാധിച്ചില്ല. എന്നിട്ട് സംഭവിച്ചെന്താണെന്നറിയാമോ? അവൻ പഠിക്കാൻ ആഗ്രഹിച്ച് സാധിച്ചില്ലാത്തതുകൊണ്ട് അവൻ കന്നുകാലിയെ നോക്കിയും കൃഷി കാര്യങ്ങൾ നോക്കിയൊക്കെ ജീവിച്ച കാലത്ത് അവൻ തനിയെ ഇരുന്ന് പ്രൈവറ്റായിട്ട് പഠിക്കാൻ തുടങ്ങി. പ്രൈവറ്റായിട്ട് പഠിച്ചു. പഠിച്ചു പഠിച്ചു വന്നപ്പോൾ അവൻ്റെ അപ്പൻ ചോദിച്ചു, നീ എന്നെ ദൈവം വായിക്കുന്നേ? ഞാൻ പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതാനായിട്ട് പഠിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൻ പറഞ്ഞ വാക്ക് കേൾക്കണമോ? അദ്ദേഹത്തോട് അപ്പൻ പറഞ്ഞ വാക്ക്, ഉലക്കയ്ക്ക് കോമ്പുണ്ടാകുമോ എന്ന്. ഉലക്കയ്ക്ക് കോമ്പുണ്ടാകുമോ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയില്ലല്ലോ എന്ന്. ദൈവത്തിന് സ്തോത്രം. ആ ചെറുപ്പക്കാരൻ പഠിച്ചു പഠിച്ചു, പത്താം ക്ലാസ്സിൽ ഹൈ നല്ല മാർക്ക് പഠിച്ചു, ഫെഡറൽ ബാങ്കിലെ മാനേജറായിട്ട് റിട്ടയർ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഞാനിത് പറഞ്ഞതറിയാമോ? നിങ്ങളാരെങ്കിലും പ്രതീക്ഷയറ്റിരിക്കുന്നവരുണ്ടോ? പ്രതീക്ഷയറ്റിരിക്കുന്നവർ, എനിക്ക് മക്കളുണ്ടാവുകയില്ല എന്ന് പ്രതീക്ഷയോടിരിക്കുന്നവർ. അബ്രഹാം പിതാവ് എങ്ങനെയായിരുന്നു? മക്കളുണ്ടാവുകയില്ല, എല്ലാം കഴിഞ്ഞു, പ്രതീക്ഷയില്ല. സാറാ മച്ചിയായിരുന്നു, പ്രതീക്ഷയില്ല. യാതൊരു പ്രതീക്ഷയും ഇല്ലാത്തയിടത്ത് അത്ഭുതം ദൈവം പ്രവർത്തിച്ചു. എനിക്ക് വളരെ സ്നേഹത്തോടെ നിങ്ങൾ പറയാനുണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ പ്രതീക്ഷയേറ്റിരിക്കുന്നുണ്ടോ? നിങ്ങൾ ഇന്ന് ഈ കാര്യം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. യേശു ക്രിസ്തു സകലത്തിനും മതിയായവനാണ്. യേശു ക്രിസ്തുവിന് അസാധ്യമായിട്ടൊന്നുമില്ല. കർത്താവിന് സ്തോത്രം. നിങ്ങളുടെ രോഗം മാറ്റാൻ യേശുവിന് സാധിക്കും. യേശു ക്രിസ്തു സൃഷ്ടാവാണ്. നിങ്ങൾ പരീക്ഷ വാസാക്കി തരാൻ യേശുവിന് സാധിക്കും. യേശു ക്രിസ്തു സർവ്വവല്ലഭനാണ്. നിങ്ങളുടെ ജീവിതത്തിലെ കേടുകളും കെടുതികളും മാറ്റാൻ കർത്താവിന് സാധിക്കും. യേശു ക്രിസ്തു സർവ്വവല്ലഭനാണ്, സർവ്വശക്തനാണ്. നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കുക. ജീവനുള്ള ക്രിസ്തു ഇന്ന് പ്രവർത്തിക്കും. നിങ്ങൾ തുറന്നു കൊടുത്താൽ മതി. കർത്താവേ, നിനക്ക് പ്രവർത്തിക്കാൻ എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്കൊന്നും ചെയ്യാനില്ല. ഞാനിതാ തുറന്നു വയ്ക്കുന്നു. നിനക്ക് പ്രവർത്തിക്കേണ്ട സമയമാണ് യഹോവയെ. നിനക്ക് പ്രവർത്തിപ്പാണ്ട സമയമാണ് യഹോവയെ. നിനക്ക് നീ ഉണർന്നെഴുന്നേറ്റ് വരണമേ. നിനക്ക് പ്രവർത്തിപ്പാണ്ട സമയമാണ്. ജീവിതത്തിൻ്റെ വഴിമുട്ടിപ്പോയവരുണ്ട്. ജീവിതത്തിൻ്റെ ആശകൾ എല്ലാം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. പ്രതീക്ഷകൾ നശിച്ചുപോയവരുണ്ട്. വലിയ സ്വപ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു, എല്ലാം കരിഞ്ഞുണങ്ങിപ്പോയവരുണ്ട്. എന്നാൽ മകനെ, നിന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. മോളെ, നിന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നീ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ ജീവിതം ക്രിസ്തുവിന് തുറന്നു കൊടുക്കുക. രക്ഷകനായ മിശിഹായ്ക്ക് നിന്റെ ഹൃദയം തുറന്നു കൊടുത്താൽ അത്ഭുതങ്ങൾ കർത്താവ് പ്രവർത്തിക്കും. അബ്രഹാം തലവൊക്കി നോക്കി. ദൈവത്തിന് സ്തോത്രം. അവൻ അവിടെ അനേകം സ്ഥലങ്ങൾ കണ്ടു, എല്ലാം വിശാലമായ സ്ഥലങ്ങൾ. പക്ഷേ ഇതൊന്നും അനുഭവിക്കാൻ ആളില്ലല്ലോ എന്ന് പറഞ്ഞ് അബ്രഹാം ദുഃഖത്തോണ്ടിരിക്കുമ്പോൾ ദൈവം പറയുകയാണ്, ഈ സ്ഥലങ്ങളെല്ലാം നിനക്കും നിൻ്റെ സന്തതിക്കും ശാശ്വത അവകാശമായി തരുമെന്ന്. അപ്പോൾ സന്തതി എനിക്കുമെന്നുള്ള ഒരു വാഗ്ദത്തം കിട്ടി. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തെ കാര്യം, വാഗ്ദത്തം ലഭിച്ചു. തലവൊക്കെ നോക്കിയാൽ വാഗ്ദത്തം ലഭിക്കും. ഇന്ന് ഞാൻ വളരെ വിനയപൂർവ്വം നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തർ ഇരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഹൃദയം ഒന്ന് ഉയർത്തുക. കർത്താവേ, എനിക്ക് ചില അസാധ്യമായ ചില കാര്യങ്ങളുണ്ട്, പ്രതീക്ഷയില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. കർത്താവേ, എനിക്ക് അല്പം പോലും പ്രതീക്ഷയില്ലാത്ത ചില കാര്യങ്ങൾ. എൻ്റെ കർത്താവേ, ദൈവമേ, ഇനി നിൻ്റെ കൈയൊന്ന് തൊട്ടാൽ എനിക്ക് ജയം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്ന പ്രിയപ്പെട്ട ടെനി, നിങ്ങൾക്ക് അറിയാമായിരിക്കും, തൃപ്പൂണിത്തുറയിലെ ദേവസിയുടെ മോൻ ടെനി ഉണ്ടല്ലോ, ടെനി ദേവസി. ഒരവസരത്തിൽ എൻ്റെ അടുക്കൽ വന്നു.
വന്ന് പറഞ്ഞു, സാറേ എനിക്ക് അസഹ്യമായ വേദന, നടുവേദനയാണ്, എൻ്റെ നട്ടെല്ലിന് എന്തോ കേടുപറ്റിയിട്ടുണ്ട്. ഡോക്ടേഴ്സിനെ കാണിച്ചു നോക്കി, പല ഡോക്ടേഴ്സും നോക്കി, മാറുന്നില്ല. എന്താ വേണ്ടത് എനിക്ക് അറിയാൻ പാടില്ല. എനിക്ക് ഇരുന്നുകൊണ്ട് ജോലി ചെയ്യാൻ സാധിക്കില്ല. ഇരുന്ന് എഴുതാൻ ബിസിനസ് ആയതുകൊണ്ട് ധാരാളം കണക്ക് എഴുതാനൊക്കെ ഉണ്ട്, എഴുതാൻ സാധിക്കുന്നില്ല. കമ്പ്യൂട്ടർ നോക്കാനുണ്ട്, സാധിക്കുന്നില്ല. സാറൊന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് ഞാൻ ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ഞാൻ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നിൻ്റെ ജീവിതത്തിൽ ചിലതെല്ലാം തിരുത്താനുണ്ട്, നിൻ്റെ ജീവിതത്തിൽ ചില പാപങ്ങൾ മാറിപ്പോകേണ്ടതുണ്ട്. അതെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കാര്യം തൊടും, ദൈവത്തിൻ്റെ കാര്യം പ്രവർത്തിക്കും. കർത്താവിന് സ്തോത്രം. ഒരേതാനും ദിവസം ഒന്ന് ഉപവാസത്തോടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് വരിക എന്ന് പറഞ്ഞു വിട്ടു. അവരെ ദേവസ്വയും ദേവസ്വൻ്റെ മോനും ദേവസ്വൻ്റെ അമ്മയും ഒരു മൂന്ന് പേര് വന്നിട്ടുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവർ തിരികെ ഒരു അത് എത്ര ദിവസമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല വന്നു. എല്ലാ പാവങ്ങളും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ടാണ് വന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നോട് പാവങ്ങളൊന്നും പറയാൻ ഞാൻ പറഞ്ഞില്ല. അവർ എല്ലാം ഒരു അല്പം പോലും മടി കൂടാതെ തുറന്ന് എല്ലാം ഏറ്റു പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞിട്ടല്ല, അവർ സ്വയമേവ പറയുകയായിരുന്നു. അവർക്കത് ഭാരം ഒഴിവാക്കാൻ വേണ്ടി പറയുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഒരു ദർശനം കാണിച്ചു തന്നു. ഈ ടെന്നിയുടെ നട്ടെല്ലിൻ്റെ ആ ഭാഗത്ത് യേശുക്രിസ്തുവിൻ്റെ ആണിപ്പാട് കരം തൊടുന്നതും അവിടെ കർത്താവിൻ്റെ തിരിരക്തം പതിയുന്നതും കർത്താവ് കാണിച്ചു തന്നു. കർത്താവിന് സ്തോത്രം. ദൈവം എത്ര നല്ലവനാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങൾക്ക് ഏതെല്ലാം കാര്യങ്ങളാണ് അസാധ്യം തോന്നിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിഷമിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്, കേൾക്കൂ, നിങ്ങൾ നോക്കൂ, യേശു ക്രിസ്തുവിൻ്റെ രീതിയിലേക്ക് വരുന്നുണ്ട്. വിശ്വസിക്കുക. ഈ വധം നിങ്ങളുടെ കാതുകളിലേക്ക് വരുമ്പോൾ നിങ്ങൾ കേൾക്കുക, നിങ്ങൾ വിശ്വസിക്കുക. യേശു ക്രിസ്തുവിൻ്റെ കരമാണ് നിങ്ങൾ സമീപിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ആ തിരക്തമ്പരുടെ കരം നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് തൊടുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. കർത്താവിന് സ്തോത്രം. എത്ര എത്ര അനുഭവങ്ങളാണ് കർത്താവ് ഞങ്ങൾക്ക് തന്നത്, എത്രയെത്ര അനുഭവങ്ങൾ. ദൈവത്തിന് സ്തോത്രം. എത്ര എത്ര അവസരങ്ങളിൽ രോഗികളുടെ മേൽ കർത്താവ് കൈവയ്ക്കുന്നത് ഞാൻ കണ്ടു. കർത്താവിന് സ്തോത്രം. എത്ര എത്ര അവസരങ്ങളിൽ മാറാ രോഗം കർത്താവ് മാറ്റുന്നത് ഞാൻ കണ്ടു. കർത്താവിന് സ്തോത്രം. എത്ര എത്ര അവസരങ്ങളിൽ ശാപകരമായ പലതും ദൈവം മാറ്റുന്നത് ഞാൻ നോക്കിക്കണ്ടു. എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് തന്ന മഹാഭാഗ്യം അനേകം ദൈവമക്കൾ ദൈവത്തിൻ്റെ സ്പർശനമേറ്റ അനുഗ്രഹം പ്രാപിക്കുന്നത് കാണുന്നു എന്നുള്ളതാണ്. കർത്താവിന് സ്തോത്രം. എൻ്റെയും അനുഭവം എന്താ, അത് തന്നെയാണ്. അനേകരുടെ അനുഭവമായി ഞാൻ ഇത് കാണുകയും ഞാൻ ദൈവത്തെ സാക്ഷിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ദൈവത്തോട് പറയാം, കർത്താവേ എന്നോട് നീ ഒന്ന് മനസ്സറിയണം, എൻ്റെ രോഗമുള്ള ഭാഗത്ത് നിൻ്റെ കരം ഒന്ന് വയ്ക്കണം, കർത്താവേ എൻ്റെ വേദനയുള്ള ഭാഗത്ത് നിൻ്റെ തൃക്കരം ഒന്ന് വയ്ക്കണം, കർത്താവേ ഞാൻ വിഷമിക്കുന്ന പ്രശ്നത്തിൽ നിൻ്റെ കരം ഒന്ന് വയ്ക്കണം, ഞാൻ വലയുന്ന ഈ വിഷയത്തിൽ നിൻ്റെ കരം ഒന്ന് വയ്ക്കണം. യേശുവേ എനിക്ക് വേറൊന്നും വേണ്ട, ഞാൻ സഭ മാറുന്നില്ല, സമുദായം മാറുന്നില്ല, കർത്താവേ മറ്റൊന്നും മാറുന്നില്ല, പള്ളി മാറുന്നില്ല, ഒന്ന് മാത്രം എൻ്റെ ഹൃദയം മാറുവാൻ ഞാൻ സമ്മതമാണ്, എൻ്റെ ഹൃദയം മാറ്റുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു, മനസ്സറിഞ്ഞതിന് മേൽ ഒരു പാപം വരികയില്ലെന്ന് ഞാൻ നിന്നോട് വാക്ക് പറയുന്നു. കർത്താവേ ഇപ്പോൾ നിൻ്റെ ആ തൃക്കരം എൻ്റെ രോഗമുള്ള ഭാഗത്തും തുടരണമേ, എൻ്റെ പ്രശ്നത്തിന്മേൽ നിന്ന് തൃക്കരം തുടരണമേ, എൻ്റെ കടത്തിന്മേൽ നിന്ന് തൃക്കരം തുടരണമേ, എൻ്റെ കർത്താവേ എൻ്റെ ഞാൻ അനുഭവിക്കുന്ന യാതനയിന്മേൽ തൃക്കരവും തുടരണമേ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ അസ്വസ്ഥമായ കുടുംബത്തിൽ സമാധാനം തരുവാൻ തൃക്കരവും തുടരണമേ. ദൈവത്തിന് സ്തോത്രം. കർത്താവേ എൻ്റെ ജീവിതത്തിൽ മദ്യപാനം കൊണ്ട് വീർപ്പ് മുട്ടുന്നതായ എൻ്റെ കുടുംബത്തിൽ യേശുവേ തൃക്കരവും തുടരണമേ, മദ്യപാനാസക്തി കൊണ്ട് എല്ലാം നശിച്ചു പോയ എൻ്റെ കുടുംബത്തിൽ കർത്താവേ എന്തിന് തൃക്കരവും തുടരണമേ, എൻ്റെ ദൈവമേ ഭാര്യയും ഭർത്താവും പിണയും കഴിയുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ യേശുവേ തൃക്കരവും തുടരണമേ. നിങ്ങൾ പറയൂ, പ്രിയപ്പെട്ടവരെ ചോദിക്കൂ, നിങ്ങൾ പറയൂ, ദൈവത്തോട് ചോദിക്കൂ. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രതീക്ഷയുമില്ല, ഒരു കുഞ്ഞുണ്ടാകുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല, ഡോക്ടേഴ്സ് കൈവിട്ടു, പ്രതീക്ഷയ്ക്ക് വകയില്ല. കർത്താവ് പറയുന്നു, എൻ്റെ കരം നിന്നെ തൊട്ടാൽ നിനക്ക് മക്കളുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കരം നിന്നെ തൊട്ടാൽ നിനക്ക് സന്തതി പരമ്പര ഉണ്ടാകും. വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ജീവിക്കുന്നുണ്ട്, യേശു ക്രിസ്തു പ്രവർത്തിക്കുന്നുണ്ട്, നമ്മുടെ ഇടയിൽ കൂടി ക്രിസ്തു നടക്കുന്നുണ്ട്. യേശു നിങ്ങളെ ഓരോരുത്തരെയും കണ്ടുകൊണ്ടാണ് നടക്കുന്നത്. ഹൃദയത്തിൻ്റെ അവാൻസകളെ അറിയുന്നു. നിങ്ങളുടെ പോരായ്മകൾ മാറ്റിത്തരും യേശു. യേശു നിങ്ങൾക്ക് എവിടെയാണോ ആവശ്യം അവിടുത്തെ തിരക്കരം വയ്ക്കാൻ യേശു വന്നിരിക്കുകയാണ്. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവിനെ നിങ്ങൾ വിളിക്കൂ, യേശുവേ എന്നെ തൊടണമേ, യേശുവേ എന്നെ സ്പർശിക്കണമേ, യേശുവേ എൻ്റെ തിരക്കരം വയ്ക്കണമേ, യേശുവേ തിരക്തം പുരട്ടണമേ, യേശുവേ സൗഖ്യദായകമായ ശക്തി എൻ്റെ മേൽ പകർന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ എൻ്റെ ഹൃദയത്തിൻ്റെ വ്യസനങ്ങൾ മാറ്റിത്തരണമേ, എൻ്റെ മനസ്സിൻ്റെ വീർപ്പുമുട്ടലുകൾ മാറ്റിത്തരണമേ, എൻ്റെ ഹൃദയത്തിൻ്റെ വിഷാദഭാവങ്ങളെല്ലാം നീക്കി എനിക്ക് സമാധാനം തരണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. യേശു നിങ്ങളെ സ്പർശിക്കുകയാണ്, യേശു നിങ്ങളെ തൊടുകയാണ്, യേശുവിൻ്റെ കാര്യങ്ങൾ തൊടുകയാണ്, വാഗ്ദത്തം തരികയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന്
യേശു നിങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ടുണ്ട്, യേശു നിങ്ങളോട് അഹങ്കാരം നീട്ടുന്നുണ്ട്, വിശ്വസിക്കുക മാത്രം ചെയ്യുക, തലപൊക്കി ചുറ്റും നോക്കുക, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിന് വേണ്ട, അപകർഷതാബോധന വേണ്ട, നീ താണിരിക്കേണ്ട, അധപതിച്ചിരിക്കേണ്ട, ഉയർത്തുവാൻ യേശു വന്നിട്ടുണ്ട്, ഉദ്ധരിക്കുവാൻ യേശു വന്നിട്ടുണ്ട്, അനുഗ്രഹം പകരാൻ യേശു വന്നിട്ടുണ്ട്. യേശു ഇതാകളുടെ സമീപത്തൂടെ മന്ദം വന്ന് നടന്നു പോകുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ മക്കളെ അവിടെ തൊട്ടതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. അത്ഭുതങ്ങളുടെ ദിവസം തന്നതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. ജീവനുള്ള ദിവസം ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി സ്തുതിക്കുന്നു. ഞങ്ങളെല്ലാവരെയും ദൈവയോടെ നോക്കിയതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. കരുണയുള്ള കർത്താവേ, എല്ലാവരെയും തൊടണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, അവിടുത്തെ രണ്ടാമത്തെ വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറേയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ ടിവിയിൽ.